വെൽക്കം ടു വിച്ചൂസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ ഷവർമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുബ്ബൂസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കുബ്ബൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഒരു അര സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാൽ സ്പൂൺ ഉപ്പ്, ഒരു കാൽ സ്പൂൺ പഞ്ചസാര, പിന്നെ വേണ്ടത് നമുക്ക് ഇളം ചൂടുള്ളതാണ് വേണ്ടത്. ഇത് മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് വെക്കണം. പിന്നെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഞാൻ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒന്ന് ഒഴിച്ചു കൊടുത്ത് ശരിക്ക് മിക്സ് ചെയ്ത് കുഴച്ച് വയ്ക്കുക. നല്ലപോലെ ഞാൻ ദേ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒന്ന് ഓയിലൊന്ന് തടകി ഒന്ന് വെക്കാം. ഒരു 4 to 5 മണിക്കൂർ വരെ നമുക്കൊന്ന് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്കൊന്ന് മൂടി കവർ ചെയ്ത് വെക്കണം. ഇത് ഡ്രൈ ആയി പോകാതിരിക്കാനാണ്, എന്നാലേ ശരിക്കും സോഫ്റ്റ് ആയിട്ടുള്ള കുബ്ബൂസ് വരത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കുബ്ബൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അതിൻ്റെ ഫില്ലിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബ്രസ്റ്റ് പോർഷനാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ഇച്ചിരി ലെങ്തായിട്ട് നമുക്ക് അരിഞ്ഞെടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നല്ല സ്ലൈസ് ആക്കിയത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അതിൻ്റെ മസാല റെഡിയാക്കാം. കൂടി 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ അറബിക് മസാല, അത് മന്തി, കബ്സ അങ്ങനെ ഉപയോഗിക്കുന്ന അറബിക് മസാല. പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ വേണ്ടത് ഒരു 2 സ്പൂൺ തൈരാണ് വേണ്ടത്. ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാൻ ഇച്ചിരി ഒറിഗാനോ കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒറിഗാനോ നമുക്ക് ഉണക്കി സൂക്ഷിക്കാം. ഇത് ശരിക്കും നല്ല ഏകദേശം 100 ഗ്രാം നല്ല വില വരുന്നതാണ്. പനിക്കൂർക്ക, കൃഷ്ണ തുളസി അങ്ങനെയുള്ള ഓർഗാനിക് ചെടികൾ ഉണക്കിയുള്ള ഇതാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇവിടെ ഇട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. 2 മയോണൈസിലുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ ഫ്രൈ ചെയ്ത് നമുക്ക് ബാക്കി എന്തേ ഇങ്ങനെ ചിക്കൻ വെച്ച് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. ഇങ്ങനെ എല്ലാം ഒന്ന് കുത്തിക്കൊടുക്കണം നമുക്ക്. ഇപ്പം ഞാനെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൊമാറ്റോ കൂടെ ചേർത്ത് ഇത് നമുക്കൊന്ന് ശരിക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചെന്നിട്ട് കൊടുക്കണം. ഇത് ഏകദേശം വന്നിട്ടുണ്ട്. ഇത് ഇനി ഒരു വശം കൂടെ ശരിക്കൊന്ന് വെന്ത് വരുത്താം. ഞാൻ 2 തരത്തിലുണ്ടാക്കുന്നുണ്ട്. ഇത് എഗ്ലെസ് ആണ്. അത് നമ്മൾ ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്ത പൊട്ടറ്റോ, പിന്നെ 2 പീസ് വെളുത്തുള്ളി, പിന്നെ 2 സ്പൂൺ മിൽക്ക്, ഇത് 3 കൂടെ ഞാനൊന്ന് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 തുള്ളി ലെമൺ ജ്യൂസും ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് അടിച്ച അത് കറക്റ്റായി. ഉപ്പും പിന്നെ 2 സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നിന്ന് അടിച്ച സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നോർമൽ മയോണൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എഗ്ഗിൻ്റെ വൈറ്റ്, പിന്നെ 2 വെളുത്തുള്ളി, പിന്നെ 1/2 സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് ശരിക്കൊന്ന് അടിച്ചെടുക്കാം. നുള്ളുപ്പും ഒരു നുള്ളു പഞ്ചസാരയും, പിന്നെ വേണ്ടത് ഓയിലാണ്. ഓയിലും കൂടെ ഇട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കണം.